ഗവർണറെ ചോദിപ്പിച്ചവർക്ക് കിടിലൻ പണിയുമായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തുന്നത്. ഇതിന്റെ മുന്നോടിയായി ഇന്ന് രാജ്ഭവനിൽ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ താൻ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തെളിവ് നൽകാനാണ് പത്രസമ്മേളനമെന്ന് അദ്ദേഹം അറിയിച്ചും കഴിഞ്ഞു. രാവിലെ 11:45 പത്രസമ്മേളനം. ഗവർണർമാർ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടുന്ന നടപടി കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ അസാധാരണമാണ്. ഇതുവരെ പൊതുചടങ്ങുകളിലോ വിമാനത്താവളങ്ങളിലോ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന രീതിയാണ് ഗവർണർ തുടർന്നു വരുന്നത്. എന്നാൽ വാർത്താ സമ്മേളനം വിളിച്ചത് അദ്ദേഹം കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ്. തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി മറനീക്കി പുറത്തു വരണമെന്ന് ഗവർണർ തുറന്നടിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് തെളിവുകൾ പുറത്തുവിടാൻ പത്രസമ്മേളനം അദ്ദേഹം വിളിച്ചത്. ദൃശ്യങ്ങളും രേഖകളും പുറത്തുവിടുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ കത്തുകളാണ് പുറത്തുവിടാനിരിക്കുന്ന പ്രധാന രേഖ. കണ്ണൂർ വൈസ് ചാൻസലറായി ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഗവർണറെ കണ്ടതോടെയാണ് ഈ തർക്കമില്ലാതായത്. സർവകലാശാല കാര്യങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകി മുഖ്യമന്ത്രി കത്തും നൽകിയിരുന്നു. ഈ കത്തും ഗവർണർ പുറത്തുവിട്ടേക്കും. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ തെളിവുകളും കത്തുകളും എന്റെ പക്കലുണ്ട്. കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസ് വേദിയിൽ ഉണ്ടായ ആക്രമണം ഉന്നതരുടെ അറിവില്ലാതെ നടക്കില്ല. ആഭ്യന്തര വകുപ്പിലെ ഉന്നതരും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. എന്നെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വേദിയിൽ തന്നെയുള്ള ചിലർ വിലക്കിയതിന് തെളിവുണ്ട്. അതിന്റെ വീഡിയോ പുറത്തുവിടും. ഗവർണറെ ആക്രമിച്ചാൽ പരാതിയില്ലെങ്കിലും കേസ് എടുക്കണമെന്ന് അറിയാത്തയാളാണോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി? ആക്രമണം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ചില ഉന്നതരും അറിഞ്ഞാണെന്നും ഗവർണർ ആവർത്തിച്ചു. സർവകലാശാലയിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തുന്ന ബില്ലാണ് നിയമസഭ പാസാക്കിയിട്ടുള്ളത്. സർക്കാർ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ലംഘിക്കുന്ന ബില്ലാണിതെന്നാണ് ഗവർണറുടെ നിലപാട്. അതിനാൽ ഈ ബില്ല് ഗവർണർ അംഗീകരിക്കില്ല. ലോകായുക്തയുടെ അധികാരം പരിമിതപ്പെടുത്തുന്ന ബില്ലിലും ഗവർണർക്ക് വിയോജിപ്പുണ്ട്. അതിലും ഒപ്പിടില്ല. ഇത് രാഷ്ട്രപതിക്ക് അയക്കാനുള്ള സാധ്യതയാണ് രാജ്ഭവൻ നൽകുന്നത്. മുഖ്യമന്ത്രി ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റണമെന്നാവശ്യപ്പെട്ട് താൻ അയക്കുന്ന കത്തുകൾക്ക് മറുപടി നൽകാറില്ലെന്നും ഗവർണർ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഗവർണർക്കെതിരായ ആക്രമണത്തിൽ കേസെടുക്കാൻ രാജ്ഭവൻ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ലെന്ന് ചോദിച്ച CPM സംസ്ഥാന സെക്രട്ടറിയോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നാണ് ഗവർണർ പറഞ്ഞത്. ഗവർണർക്കെതിരെയുള്ള കടന്നുകയറ്റം സ്വമേധയാ കേസെടുക്കേണ്ട കാര്യമാണ്. 7 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റം. 3 വർഷം മുമ്പ് കണ്ണൂർ ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ ആക്രമണം നടന്നിട്ടും പോലീസ് കേസെടുത്തില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ടാണ് കേസെടുക്കാത്തത്. എനിക്കെതിരായ നീക്കം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്ന കാര്യം ആലോചിക്കുമെന്നാണ് ഗവർണർ തുറന്നടിച്ചത്. ഏതായാലും വാർത്താ സമ്മേളനം വരുമ്പോൾ സംസ്ഥാന സർക്കാർ മുട്ടുമടക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.